വിനീത് ശ്രീനിവാസൻ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ്റെ സിനിമയും എന്ന് പറയും. കാരണം ഒരു 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 താളത്തിലെങ്ങനെ പോവുക, അധികം അധികം ഭയങ്കര ലൗഡാവായിരിക്കുക, എന്നാലും ഭയങ്കര രസമുള്ള ഒരു താളത്തിൽ പോവുക. അങ്ങനെ ഒരു സാധനം ബോധപൂർവം പിടിക്കുന്നതാണോ സ്വന്തം ഒരു ക്യാരക്ടറിൽ നിന്ന്? അല്ല, എനിക്ക് എനിക്ക് ആക്ച്വലി സ്ക്രീനിൽ ക്യാരക്ടേഴ്സ് ലൗഡാവുന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ആ ലൗഡ്നെസ് വരുമ്പോൾ അതൊരു നോയ്സായിട്ട് മാറും. ഇപ്പോൾ ഹൃദയത്തിൽ എൻ്റെ താളത്തിൽ സിനിമ പോകുന്ന ഏരിയാസ് ഉണ്ട്, പക്ഷേ എൻ്റെ താളത്തിൽ അല്ലാണ്ട് പോകുന്ന ഏരിയാസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. കാരണം നമുക്കില്ലാത്ത, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ നായകൻ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര രസമല്ലേ? അതിപ്പോൾ ഓഡിയൻസിനും അങ്ങനെയാണ് അല്ലേ? അതുകൊണ്ടല്ലേ അതെ. ഇപ്പം ഞാൻ തട്ടൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരിക്കലും മതിലയാടിയിട്ടില്ല, പക്ഷേ നിവിൻ മതിലയാടിയെന്ന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ നായകന്മാർ ചെയ്യുന്നത് ഒരു ഒരു രസമുള്ള കാര്യമാണ്. ശരി, ഈ അഭിനയിക്കുമ്പോൾ, ഇപ്പം സിനിമയിൽ ഇഷ്ടംപോലെ സിനിമയിൽ അഭിനയിക്കുന്നു, ഈ അഭിനയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പുറത്ത് പറഞ്ഞു പറയില്ലെങ്കിലും ഉള്ളിലുള്ള സംവിധായകൻ ഇങ്ങനെ കയറി വരുമോ ചില സാഹചര്യങ്ങൾ? നമ്മളപ്പം തന്നെ അടക്കി നിർത്തണം, നമ്മുടെ ജോലി അതല്ലല്ലോ. പല സമയത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഡിലേ ഉണ്ടാവും ലൊക്കേഷനിൽ. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ തോന്നും, പറഞ്ഞാലോ ഇതിങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാലോ, അപ്പോൾ ആ ഡിലേ അവർക്ക് ഒഴിവാക്കാമല്ലോ, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പറയണം തോന്നും, പിന്നെ ഞാൻ പറയൂല. അത് വേറൊരാളുടെ ഒരു ജോലിയിൽ കടന്ന് കയറുന്ന പോലെ ആയിപ്പോകല്ലോ. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ ഡയറക്ടറിൻ്റെ കൂടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഡയറക്ടർക്ക് അതൊരു സപ്പോർട്ടായിരിക്കുമെന്ന് തോന്നുന്ന സമയത്ത്, ഇപ്പോൾ ഒരു മുക്കാമണിക്കൂറിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സീന്, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു, നൈറ്റ് ആവാൻ പോകുന്നു, അപ്പോൾ നമ്മളും കൂടെ ഡയറക്ടറിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സൊക്കെ പല ഭാഗത്തായിരിക്കും, അപ്പോൾ ഉടനെ വിളിച്ചുകൊണ്ട് വന്ന് റിഹേഴ്സ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെന്ന് പറയും, ചേട്ടാ ഒന്ന് മാറിത്തരുമോ, ആരെങ്കിലും ഫോണിൽ എടുക്കും. ഫോണിൽ എടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു വലിയ വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യും? നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇൻസ്റ്റയിൽ കയറുമല്ലോ സീൻ, അപ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് റീല് വരുമല്ലോ. അപ്പോൾ ഒരു ദിവസം ജോമോൻ ദുൽഖറ വെച്ചിട്ട് ഒരു ആഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഔട്ട്ഡോർ ഫോർട്ട് കൊച്ചിയിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇന്ന് ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞു. ആ ഞാൻ ഇപ്പോൾ കൊച്ചിയിലൊരു സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു ഓൾറെഡി ഇൻസ്റ്റയിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡി ക്യു ഫാൻസ് അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ എടുത്തിടുന്നതാണ്, പക്ഷേ അതിൻ്റെ നോവൽറ്റി അങ്ങ് പോകുമല്ലോ. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ടോ. അപ്പം ഞാൻ ചെന്ന് പറയും, ചേട്ടാ ഇപ്പോൾ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പലരും കേൾക്കും അല്ലേ? നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്യും. ശരി, അങ്ങനെ നിങ്ങൾ ഈ